ഇനി ബിനോയ് തോമസ് അവതരിപ്പിക്കുന്ന യോഗ ടിപ്സ് നാലാം ഭാഗം. നമസ്കാരം, KCV അവതരിപ്പിക്കുന്ന യോഗ ടിപ്സിലേക്ക് സ്വാഗതം. ശരീരത്തെ നമുക്ക് ആസനങ്ങളിൽ കൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാറ്റിനോടും കടലിനോടും ഒക്കെ മനസ്സിനെ ഉപമിക്കുന്നത്. അപ്പോൾ ആ മനസ്സിനെ നമ്മുടെ വരുതിയിൽ നിർത്താനായിട്ടും മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ നിർത്താനായിട്ടും മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ടും മനസ്സിനെ ക്രമപ്പെടുത്താനുമായിട്ടും യോഗയിൽ ചെയ്യുന്ന ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത്. ബ്രീത്തിങ് എക്സസൈസ് എന്നാണ് പറയുന്നത്. ഒന്ന് രണ്ട് പ്രാണായാമങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റാദ്യം ചെയ്യുന്ന പ്രാണായാമം എന്ന് പറയുന്ന സമവേദ പ്രാണായാമമാണ്. ഇത്രയും നാൾ നമ്മൾ ശ്വസിച്ചത് നമ്മൾ അറിയാതെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ സമയത്ത് ശ്വസിക്കുന്ന ശ്വസനത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് ആ സമവേദ പ്രാണായാമത്തിൽ പറയുന്നത്. പ്രാണായാമങ്ങൾ പല ലെവലിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടും എല്ലാവർക്കും ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു പ്രാണായാമമാണ് സമവേദ പ്രാണായാമം എന്ന് പറയുന്നത്. ശരീരത്തെ നമ്മൾ നിവർന്നിരിക്കുക, നട്ടെല്ല് നിവർന്നിരിക്കുക, എല്ലാ മസിലുകളെയും ലൂസ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്നുകൊണ്ട് ശ്വാസം എടുക്കുന്നതിലും വിടുന്നതിലും മാത്രം ശ്രദ്ധിക്കുക. ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നമ്മൾ ശ്വാസത്തെ പുറത്തേക്ക് വിടാനായിട്ടൊന്ന് ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കുക, ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടാനായിട്ട് ഒന്ന് ശ്രമിക്കാം. നിവർന്നിരിക്കുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒരു ബ്രീത്തിങ് എക്സസൈസാണ് നാഡീശോധന പ്രാണായാമം എന്നാണ് ഇതിന് പറയുന്നത്. അതിന് നമ്മൾ നമ്മുടെ രണ്ട് വിരലുകളും കൂടെ ഉപയോഗിച്ച് ഇടത് മൂക്കിനെയും വലത് മൂക്കിനെയും മാറി മാറി അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്. മോതിര വിരലും തന്തവിരലുമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇടത് കൈ ഇടത് കാലിൻ്റെ മുട്ടിൽ വെച്ചു നമ്മൾ നിവർന്നിരിക്കുക. ദെൻ ഒരു ശ്വാസം മെല്ലെ എടുക്കുക. ശ്വാസകോശം നിറയുന്നത് വരെ നമ്മൾ ശ്വാസം എടുത്തു. വലത് മൂക്കിനെ നമ്മൾ മെല്ലെ അടച്ചുകൊണ്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ മൂക്കിൽ കൂടെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ശ്വാസം എടുത്തു. ആ സമയത്ത് നമ്മൾ ഇടത് മൂക്കിനെ അടച്ചു, വലത് മൂക്കിനെ തുറക്കുക. വലത് മൂക്കിൽ കൂടെ ഫുള്ളായിട്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അതേ മൂക്കിൽ കൂടെ തന്നെ എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് മൂക്കിൽ കൂടെയാണ് വിടുന്നത്, അതേ മൂക്കിൽ കൂടെ നമ്മൾ എടുക്കുന്നു. ഔട്ട് ഇൻ, ഔട്ട് ഇൻ, ഔട്ട് ഇൻ, ഔട്ട് ഇൻ. ഒന്ന് കാണിച്ചു തരാം.